ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിശാൽ ബിസിനസ്സിനെ കുറിച്ച് പാർവതിയോട് പറയുന്നു, എൻ്റെ അമ്മയെ പോലെ തനിക്കും ബിസിനസ് മുന്നോട്ട് നയിക്കാൻ സാധിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം അങ്ങനെയൊക്കെ. എന്തായാലും ഈ രാത്രി വേണ്ട, ഇപ്പോൾ എനിക്ക് പ്രധാനം വിശാൽ സാറിൻ്റെ ആരോഗ്യമാണ്. ഉറക്കം ഒളിച്ചിരുന്ന് അസുഖമൊന്നും വരുത്താതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പാർവതി പറഞ്ഞപ്പോൾ, ശരി ശരി, കയറ് പൊട്ടിക്കണ്ട, ഉറങ്ങാം എന്ന് വിശാലും. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ, അതേ നിന്നേ, കുറച്ച് കഴിഞ്ഞാലേ നമ്മുടെ വിവാഹ വാർഷികമല്ലേ, അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വല്ല ആശയമുണ്ടോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ, എന്ത് എങ്ങനെ എന്നൊക്കെ സംശയത്തോടെ പാർവതി ചോദിക്കുന്നുണ്ട്. വിശാൽ പറയുന്നു, ആഘോഷിക്കാനേ, എന്താശയം എനിക്കൊന്നും അറിയില്ല എന്ന് പാർവതിയും പറയുന്നു, ഒന്നും അറിയില്ല, ശരി ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കാം, ആ അതായിരിക്കും നല്ലത്, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് നൈറ്റെങ്കിലും പറഞ്ഞിട്ട് പോടോ, ശുഭരാത്രിയേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്ന ഗുഡ് നൈറ്റ് അതൊക്കെ പറയാൻ എനിക്കറിയാം, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പാർവതി പോയി. മുറിയിലെത്തിയ പാർവതി ഉദയനൂരമ്മയോട് സംസാരിക്കുന്നു, ഉദയനൂരമ്മേ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാളെ ഒരു വർഷമാകാൻ പോകുന്നു, ഇനി വർഷങ്ങളോളം ഞങ്ങളുടെ ബന്ധം വഴക്കും പിണക്കും ഒന്നുമില്ലാണ്ട് നന്നായി കൊണ്ടുപോകാൻ അമ്മ അനുഗ്രഹിക്കണം. വീണ്ടും വീണ്ടും എനിക്ക് അമ്മയോട് ഉണർത്തിക്കാൻ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, വിശാൽ സാറിന് ജീവാപായം ഒന്നും ഉണ്ടാവാതെ കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞ് പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. വാതിലടച്ചിട്ട് പാർവതി തൻ്റെ ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയം വിശാലാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ആലോചിക്കുന്നു എങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ. എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? അങ്ങനെ വിശാൽ പാർവതിയുടെ മുറിയിലേക്ക് ചെന്നു. നല്ല ഉറക്കത്തിലാണ് പാർവതി. സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും പാർവതിയുടെ മുറിയിലേക്ക് ചെന്ന് പാർവതി എന്ന് വിളിക്കുകയാണ് വിശാൽ. ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും വിളിച്ചു, പാർവതി ഉണർന്നില്ല. പാർവതി തിരിഞ്ഞു കിടക്കുന്നു, തട്ടി വിളിക്കുകയാണ് വിശാൽ. കണ്ണു തുറന്ന് നോക്കിയതും വിശാൽ മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് പാർവതി ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് വിശാൽ പറയുന്നുണ്ട്. എന്നാൽ ടെൻഷനോടെ പാർവതി വിശാലിനെ നോക്കുന്നുണ്ട്. എന്താ പാർവതി എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, അല്ല എന്താ സാർ ഈ നേരത്തെ ഇവിടെ, എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി പറയുന്നു, അയ്യോ അത് ആരെങ്കിലും കാണുമെന്ന്. എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്താ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എടോ മണി 12 ആയി, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, വിവാഹ വാർഷിക ദിവസം. ഈ നേരത്തെ നമ്മളെ ഒരുമിച്ച് ഇവിടെ കണ്ടാൽ ആരും ഒന്നും കരുതില്ല. അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല, താനെന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പേടിക്കുന്നത്? പാർവതി, താൻ ആദ്യം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത അങ്ങ് കളയെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് തനിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരാനാ എന്ന് വെച്ചാൽ എന്ന് പാർവതി ചോദിക്കുന്നു. വിശാൽ പറയുന്നു, അതൊക്കെയുണ്ട്, താൻ വാടോ, വാ എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി വിശാൽ പോകുന്നു. പാർവതിയുടെ കണ്ണ് പൊത്തിക്കൊണ്ട് പോകുന്നു. ഇതെന്താ ശോ സാർ, ഞാൻ വീഴും എന്നൊക്കെ പാർവതി ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ പാർവതിയും കൊണ്ട് താഴേക്ക് പോയിരിക്കുകയാണ് വിശാൽ. താഴെ ഹാളിൽ നന്നായി അലങ്കാരമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് വിശാൽ. ഹോളിലാകെ മെഴുകുതിരിയും പിന്നെ ദീപങ്ങളും ഒക്കെ ആയിട്ട്. ആ മെഴുകുതിരി വെട്ടത്തിലാണ് അവർ എല്ലാം കാണുന്നത്, ലൈറ്റ് ഇട്ടിട്ടില്ല. കണ്ണ് തുറന്നിട്ട് പാർവതി നോക്ക് എന്ന് വിശാൽ പാർവതിയോട് പറയുന്നു. അത് കണ്ട് അമ്പരപ്പോടെ സന്തോഷത്തോടെയും വലിയ എക്സൈറ്റ്മെൻറ്റോടെ നിൽക്കുകയാണ് പാർവതി. എന്താ ഇതൊക്കെ, ഇതൊക്കെ എപ്പോൾ ഒരുക്കി എന്നൊക്കെ പാർവതി ചോദിക്കുന്നു. അതൊക്കെ ഒരുക്കി പാർവതിക്ക് ഇഷ്ടമായോ എന്ന് വിശാലും. ഇതൊന്നും അല്ല സർപ്രൈസ്, സർപ്രൈസ് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു ആ ടേബിളിൽ ഒരു തുണി കൊണ്ട് മറച്ചു വെച്ചിരുന്നു. ആ തുണിയെടുത്ത് മാറ്റുകയാണ് വിശാൽ. അതിൽ പൂമാലയും പിന്നെ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. സന്തോഷമായില്ലേ, ഇതാണ് ഞാൻ പാർവതിക്ക് തരാൻ പോകുന്ന സമ്മാനങ്ങൾ. ഒന്നും രണ്ടും അല്ല, 7 സമ്മാനങ്ങൾ ഞാൻ പാർവതിക്ക് തരാൻ പോകുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ പാർവതി ചോദിക്കുന്നു, 7 സമ്മാനങ്ങളോ, അത് എന്തൊക്കെയാണ്? അത് പറഞ്ഞാൽ സസ്പെൻസ് പോവില്ലേ? അത് പറയില്ല, തരുമ്പോൾ താൻ നോക്കിയാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഒന്നെടുക്കുന്നു. ഇതാണ് ഞാൻ തനിക്ക് തരുന്ന ആദ്യത്തെ സമ്മാനം. ഒരു തുണി കൊണ്ടെല്ലാം കെട്ടി വെച്ചിരിക്കുകയായിരുന്നു 7 സമ്മാനങ്ങളും 7 ആയിട്ട്. ആദ്യത്തെ സിന്ദൂരമാണ്. എന്നിട്ട് പാർവതിയുടെ സീമന്തരേഖയിൽ ചാർത്തി കൊടുത്തിട്ട് വിശാൽ പറയുന്നു, ഞാൻ ഈ സിന്ദൂരം പാർവതിയുടെ സീമന്തരേഖയിൽ ചാർത്തിയത് എന്തിനാണെന്നറിയോ? ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. സീമന്തരേഖയിലാണ് ഇന്ന് സിന്ദൂരം പാർവതി ദേവിയുടെയും സതീ ദേവിയുടെയും ശക്തിയാണെന്നാണ് പറയുന്നത്. ആ ശക്തിയെ സാക്ഷി നിർത്തി ഞാനിപ്പോൾ പാർവതിയോട് സത്യം ചെയ്ത് പറയാ, ഇനി ഈ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രയാസമുണ്ടായാലും വിശാലിൻ്റെ മരണം വരെ വിശാൽ എന്നും താങ്ങായും തണലായും പാർവതിക്കൊപ്പം ഉണ്ടാകും. അത് കേട്ട് സന്തോഷത്തോടെ പാർവതി പറയുന്നു, മതി, ഇത് കേട്ടാൽ മതി എനിക്ക്, ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു വിശാൽ സാറേ. സന്തോഷം കൊണ്ട് പാർവതി കരയുന്നു. എന്നിട്ട് പറയുന്ന വിശാൽ സാറേ, ഞാൻ ഇന്നും ഈ കുങ്കുമം എൻ്റെ സീമന്ത രേഖയിലണിയും വിശാൽ സാറിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി. ഇനി അടുത്തത് എന്ന് പറഞ്ഞ് അടുത്ത പൊതി എടുക്കുകയാണ് വിശാൽ. അതിൻ്റെ കെട്ടഴിച്ചു മാറ്റിയിട്ട്
പാർവതിക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. അതേ കുറച്ച് മുല്ലപ്പൂക്കളാണ്. അതും കണ്ട് പാർവതി വീണ്ടും സന്തോഷിക്കുന്നു. ദാ ഇതേ പുഷ്പങ്ങളുടെ രാജ്ഞിയാണ്, സുഗന്ധങ്ങളുടെ രാജ്ഞി, ദൈവത്തിന് സമാനം എന്നും പറയാറുണ്ട്. ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ ഈ ദൈവത്തിൻ്റെ സമ്മാനം എൻ്റെ രാജകുമാരിയുടെ മുടിയിലിരിക്കട്ടെ തിരിഞ്ഞേ എന്ന് പറഞ്ഞ് പാർവതിക്ക് വിശാൽ തന്നെ ആ പൂക്കൾ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അഴക് കാണുകയാണ് മുടിയെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുത്തു. അത് കണ്ട് പാർവതിയും സന്തോഷിക്കുന്നുണ്ട്. വിശാൽ പറയുന്നു, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ഈ മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം പോലെ എന്നും സൗരഭ്യം നിറഞ്ഞതായിരിക്കണം നമ്മുടെ ജീവിതം. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും വിശാൽ സാർ എന്ന് പാർവതിയും പറയുന്നു. ഇനി അടുത്ത സമ്മാനം എടുക്കുന്നു. ഇതുപോലെ ആ കെട്ടഴിച്ചിട്ട് പാർവതിക്ക് മുന്നിൽ കാട്ടി അതൊരു കൺമശിയാണ്. എൻ്റെ കൺമണിയുടെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂടുന്നത് ഈ വിടർന്ന കണ്ണുകളാണ്. ഈ കണ്ണുകൾ എന്നും ആകർഷണീയതയോടെ ആരോഗ്യത്തോടെ ഇരിക്കണം. അങ്ങനെ വിശാൽ തന്നെ പാർവതിക്ക് കണ്ണും എഴുതി കൊടുത്തു. ഇനി അടുത്ത സമ്മാനം, അതൊരു കരിമണിമാലയാണ്. ഇതേ എപ്പോഴും അണിയണമെന്നില്ല, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ മതി. അങ്ങനെ ആ മാല പാർവതിക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത്, അതൊരു സാരിയായിരുന്നു. ഇനി അടുത്ത സമ്മാനം, അത് കുറച്ച് കുപ്പിവളയാണ്. പാർവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് വിശാൽ. ഇനി അടുത്തത്, അതൊരു വെള്ളിക്കൊലുസാണ്. അതും വിശാൽ പാർവതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിശാൽ താഴെ ഇരുന്നിട്ട് വിശാലിൻ്റെ മുട്ടിൽ പാർവതിയുടെ കാലെടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് കാലിൽ വിശാൽ തന്നെ അത് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പാർവതിയുടെ കണ്ണ് നിറയുന്നു. എന്തേ പാർവതി കണ്ണ് നിറഞ്ഞത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് വിശാൽ സാർ. സാർ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. വിശാൽ പറയുന്നു, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു ഞാൻ തൻ്റെ കരുതൽ താലി കെട്ടിയത്. അച്ഛൻ നിർബന്ധിച്ച ഈ വിവാഹത്തോടുള്ള എതിർപ്പായിരുന്നു അത്. പക്ഷേ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടും നീ അത്രയും ദൂരം താണ്ടി എന്നെ തേടി വന്നു. എന്നിട്ടും എൻ്റെ എല്ലാ അവജ്ഞയും സഹിച്ച് നീ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നീ എനിക്ക് തരുന്ന ആ സ്നേഹമുണ്ടല്ലോ, അത് പകരമാവില്ല ഒരിക്കലും എൻ്റെ സ്നേഹത്തിന്. നമ്മുടെ സ്നേഹം ഒരു തുലാസിൽ വെച്ച് അളന്നാൽ കൂടുതൽ നിൽക്കുന്നത് നിന്റെ സ്നേഹം തന്നെയായിരിക്കും പാർവതി. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ട് പാർവതി വിശാലിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നു, എന്തിനാ വിശാൽ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും. വിശാൽ പറയുന്നു, പാർവതി, നീ പോലും അറിയാതെ നീ എന്നെ ഒരുപാട് ജീവിതപാഠങ്ങൾ പഠിപ്പിച്ചു. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഒരു കുടുംബം ഉണ്ടാവണമെന്നില്ല. നല്ലൊരു കുടുംബം ഉണ്ടാവണമെങ്കിലേ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്ഥാനവും മഹത്വവും അവർ പരസ്പരം തിരിച്ചറിയണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പാർവതിയിൽ നിന്നാണ്. നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ വലിയ മനസ്സ് നീ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ വലിയ മനസ്സിനെ ഞാൻ അംഗീകരിക്കണ്ടേ? അതിൻ്റെ അടയാളങ്ങളാണ് ഈ സമ്മാനങ്ങൾ. കണ്ണു തുടച്ച് വിശാലിൻ്റെ കയ്യിൽ പിടിച്ച് പാർവതി പറയുന്നു, വിശാൽ സാർ എനിക്ക് ഇത്രയും സമ്മാനങ്ങൾ നൽകി, പക്ഷേ എനിക്ക് വിശാൽ സാറിന് ഒന്നും നൽകാൻ സാധിച്ചില്ലല്ലോ. പറയൂ വിശാൽ സാർ, ഞാൻ സാറിന് എന്താ തരേണ്ടത്? എന്താ സാറിന് വേണ്ടത്? പെട്ടെന്ന് വിശാൽ അവിടെ നിന്നും ഒരു പൂമാല എടുക്കുന്നു. അത് പാർവതിയുടെ കഴുത്തിലേക്ക് അണിയുകയാണ് വിശാൽ. പാർവതി ആ മാലയിൽ തന്നെ മറ്റൊരു തുമ്പ്, അതിൻ്റെ അറ്റമായ തുമ്പ് വിശാലിൻ്റെ കഴുത്തിലിടുന്നു. നിന്റെ സീമന്തരേഖയിൽ ചാർത്തിയ ഈ സിന്ദൂരത്തിൽ ഒരു ചുംബനം എന്ന് പറഞ്ഞ് വിശാൽ പാർവതിയുടെ കവിളിലേക്ക് പിടിച്ചു. നാണത്തോടെ നിൽക്കുകയാണ് പാർവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.